പക്ഷെ മേജർ രവി എവിടെയാ പറയുന്നത് കേട്ടോ, സൈജു കുറുപ്പിന്റെ ആ കഥാപാത്രം എന്നെ കരയിച്ചു. ഞാനോ ഇത്രയും ആയാ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാലോ. എന്തിനാ മേജറെ കരയിക്കുന്നത്? നിങ്ങൾക്ക് നല്ല പ്രായത്തിൽ പട്ടാളത്തിലൊക്കെ പോയി ജോലി ചെയ്താളേ. ഇവന്റെ ലക്ഷണം കണ്ടാ തന്നെ അറിയാൻ പാടില്ല, നീ ഒന്ന് ഒഴിവാക്കിത്താടാ പോരാ. ഊതിയതാണല്ലേ? അല്ലടാ സത്യം. നിങ്ങൾ പട്ടാളത്തിൽ നിന്ന് പെൻഷനായി വന്നപ്പോ നിങ്ങൾ സിനിമയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളല്ലേ, നിങ്ങൾ വീട് നോക്കുന്ന ആളല്ലേ. ഈ സജു കുറിപ്പ് ചെയ്ത കഥാപാത്രം എന്ത് ഇങ്ങനെയാണോ നടക്കാനുള്ള മനുഷ്യരെ ആണുങ്ങളായ നിനക്ക് സംതൃപ്തി. ഒരു കിഴങ്ങൻ എന്നേ ഞാൻ പറയൂ, പക്ഷേ അങ്ങനെയുള്ള ഒരു കഥയാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ്. ഒരു തനി പൈങ്കിളി സീരിയലിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാധനം. അയ്യടാ, പടം തുടങ്ങി അങ്ങോട്ട് പടം പോയി 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 ഉണ്ണി മുകുന്ദൻ എൻട്രി ആയി. ആ ഉണ്ണി മുകുന്ദൻ എൻട്രി ആയപ്പോ എന്റെ ഫ്രണ്ടില് ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ഭാര്യ, അവന്റെ അമ്മ, അവന്റെ ഒരു മൂന്നോ നാലോ വയസ്സുള്ള ഒരു പെൺകുട്ടി, നാലുപേരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത്? ഈ കിളവിക്ക് തലയ്ക്ക് സുഖം തോന്നുന്നു. ഉണ്ണിമുന്ദനെ കാണിക്കുന്ന നേരം മുതൽ സ്വാമിയേ ശരണായി. അപ്പം ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. മറ്റേ പെണ്ണുങ്ങളെ ശബരിമലയിൽ കയറ്റിപ്പോ റോഡിൽ കിടന്ന് വിളിച്ചതുപോലെ തിയേറ്ററിനകത്ത് ബാക്കിയുള്ള ഒരു സിനിമ കാണാൻ ഇരിക്കുകയാണെന്നുള്ള ഒരു ബോധമില്ലാത്ത ഒരു വട്ടുകളവി. എന്താ മഞ്ചിത്രതാ സിനിമ ഉണ്ടല്ലേ നിങ്ങള്, ഇത് അതിന്റെ മൂത്തേനാണ്. മകനോ മരുമകനോ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കിളവി കാണിക്കുന്ന കോപ്രായം ബാക്കിൽ ഇരിക്കുന്നവൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. എന്നിട്ട് ആ മൂന്ന് വയസ്സായ കുട്ടിയോട് ഈ കിളവി പറയുകയാണ്, ഈ കിളവിയൊക്കെ ദൈവം നേരത്തെ വിളിക്കുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മക്കളെ വിളി, മക്കളെ വിളിയുന്നു ആ കൊച്ചിന്റെ പറഞ്ഞു. ആ കൊച്ചും വിളിക്കുന്നു, സ്വാമിയേ ശരണോയ്യ പത്തിയറിനകത്ത്. ബസ്സിൽ പിള്ളേർ വീട്ടുകാരൊന്നും അറിയാതെ രണ്ട് കൊച്ചുകുട്ടികൾ ശബരിമല പോവാൻ കയറി പോകുന്നു. ഇരുപിടി കിട്ടൂല. അങ്ങനെ അതെ, ഈ കളർ എനിക്ക് കിട്ടാണോ നിനക്ക് കിട്ടാണോ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. രണ്ട് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ സ്കൂളിൽ ബസ്സിൽ കയറിയിട്ടൊന്നും കണ്ടക്ടർക്ക് യാതൊരു സംശയമില്ല. രണ്ട് ശബരിമല എന്ന് പറഞ്ഞാൽ ചെറുക്കൻ ടിക്കറ്റ് എടുക്കുമ്പോ അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് രണ്ട് ടിക്കറ്റ്. കുഴപ്പമായി എന്നാ തോന്നുന്നത്. അപ്പൊ മറുവശത്ത് ഒരു വില്ലൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതിനിടെ കൂടെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കണ്ട, ഒരൊറ്റ കേറ്റ് വെച്ചെന്നുണ്ടല്ലോ. എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ വിവേകാനന്ദൻ പറഞ്ഞ കേരളം ഒരു പ്രാന്താലയം എന്ന് പറഞ്ഞതാണ് എനിക്കപ്പോഴും ഓർമ്മ വന്നു. 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ ശരി.